എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടുന്ന് നേരെ രാജസ്ഥാൻ പോവുകയാണ്. ഇവിടുത്തെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞു. രണ്ട് ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നഫൽവാരി എടുത്ത് ഏകദേശം നമ്മൾ സെറ്റായിരുന്നു. ഇന്നലെ രണ്ട് ദിവസത്തെ ആദ്യത്തെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വന്നുകൊണ്ട് താജ്മഹൽ പോയി, അവിടുത്തെ കവർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അടുത്തത് നമ്മൾ നേരെ അടുത്ത ദിവസം കുറച്ച് കറക്കണ്ട, രാത്രി ഇവിടെ സ്റ്റേ ആയിരുന്നു, ഫുഡൊക്കെ കഴിച്ചു, നൈസായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാൽ, അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം നമ്മൾ നേരെ ആഗ്ര ഫോർട്ട് പിടിച്ചു. അതങ്ങനെ കവർ ചെയ്ത് ഉച്ചവരെ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളെ പ്ലാനിൽ ഫത്തേപൂർ സിക്രി ആയിരുന്നു. പക്ഷേ നമ്മൾ ആദ്യം ആഗ്രഹിച്ചിരുന്നത് മധുര ആയിരുന്നു. അപ്പോൾ അതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റി. മധുര, വൃന്ദാവൻ, പ്രേമമന്ദിരമൊക്കെ കണ്ടു. ഗംഭീര എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ യു പിയിൽ വന്ന മസ്റ്റ് പ്രിഫർ ചെയ്യേണ്ട ഒരു ഏരിയ, അല്ലെങ്കിൽ പോകേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മളെ പ്രേമങ്കരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പഴയ അതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു, അത് നമുക്ക് കാണാൻ പറ്റിയില്ല. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാലും നല്ല തിരക്കുണ്ടായിരുന്നു. നൈറ്റിലെ എക്സ്പീരിയൻസ് ഭയങ്കര ഗംഭീരമായിരുന്നു. നമ്മളിപ്പോൾ ഇപ്പം നിലവിൽ ഇവിടെ ആഗ്രയിൽ മൂപ്പരെടുത്തുണ്ട്. ഇനി ഇവിടുന്ന് ഉച്ചയ്ക്ക് നമ്മൾ ഏകദേശം തിരിക്കും. രാവിലെ ഫുഡ് പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു. എന്ന് വെച്ചാൽ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കി, ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. കട്ടൻ ചായ ദോശ പരിപാടി നമ്മൾ ഇനിയിപ്പോൾ മുർഷിദ് മോളൂരും കൂടി കഴിക്കാനുണ്ട്, നൗഫൽ ഭായും കഴിക്കാനുണ്ട്. തൽക്കാലം നമ്മൾ ദോശയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. രാവിലത്തെ ഉച്ചത്തെ ഫുഡെന്ന് പറയുന്നത് ഇതാണ്. എന്തായാലും നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് തിരിക്കും. മുർഷിദ് മോളൂരൊക്കെ റെഡി ആവുന്നേ ഉള്ളൂ. നമ്മൾ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞു. എന്താ ഒന്ന് ഇവിടുന്ന് ഇവിടെ പറയാണ്. ഓഫ് ആയി പോയി. അത് ഫോണിൽ കളിച്ചാൽ വിളിക്കുന്നു. മുർഷിദ് മോളൂർ ഇവിടെ ഉണ്ട്. ഇന്നത്തോടെ നമ്മൾ ഇവിടുന്ന് ഇവിടെ പറയണു. ഇനി രാജസ്ഥാനിലാണ് ബാക്കി അടുത്ത പരിപാടി. അത് കഴിഞ്ഞ് എവിടെ എന്നുള്ളത് അവിടെ പോയിട്ട് എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം. എന്നാലും ഫുഡൊക്കെ കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് ബാഗൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കിയിട്ടാണ് പോവും. എന്തായാലും യു പിയിലെ എക്സ്പീരിയൻസ്, ഡൽഹി കുറച്ചും കൂടി ഓട്ടത്തിലാണ്, യു പി അത്ര ഓട്ടത്തിലല്ല തോന്നുന്നു, കുറച്ചും കൂടി സ്ട്രോ ആണ്. പിന്നെ ഗ്രാമപ്രദേശങ്ങളൊക്കെ ഞാൻ നിനക്ക് വലിയൊരു കാണിച്ചിട്ടുണ്ടാവല്ലോ. നമ്മൾ കണ്ടോ ഇവിടുന്ന് കോട്ടേഴ്സിൻ്റെ ഫ്രണ്ട് ഏരിയ പറയുന്നതാണ്. അപ്പം എന്തായാലും നമ്മുടെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞു. ഇവിടുന്ന് ഇറങ്ങാനുള്ള പരിപാടി ഇതാണ്. ബാഗൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു പാക്കിംഗ് ഉണ്ട്. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നടന്നു. എന്തായാലും കഴിക്കട്ടെ, ബാക്കിയുള്ളത് കാണാം. ഞാൻ ഫുൾ ബൈ. ഒരുപാട് സന്തോഷം. മുഷി പോവാ. എന്തായാലും ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടെ സ്റ്റേ കിട്ടി. അതെല്ലാം ഒരുപാട് ഒരുപാട് സന്തോഷം. എന്തായാലും നാട്ടിലെ പോലെ ഫീൽ ചെയ്തു. ഇനി വയനാട് വന്നാൽ വിളിക്കാം. തിരുവനന്തപുരം വന്ന് വിളിക്കാൻ ശ്രീജി ചേച്ചിയായി, വയനാട് വന്ന് വിളിക്കാൻ ഓഫൽ ബോയ് ആയി. ഓക്കെ, അപ്പോൾ ടാറ്റ. എന്തായാലും ഞങ്ങൾക്ക് 2 മണിയായിപ്പോൾ, 2:50 ട്രെയിന്. ഇവിടുന്നൊരു 1.5-2 മണിക്കൂറാണ് പറഞ്ഞത്. ഏകദേശം കറക്റ്റ് ടൈമിൽ പിടിക്കാൻ വിചാരിക്കണം. ശ്രീജി ചേച്ചിക്ക് ഒന്ന് ഇറങ്ങുമ്പോൾ ഒന്ന് വിളിച്ചു നോക്കണം. എന്തായാലും പോയവട്ടെ. ഓ, ഞങ്ങൾ ഇന്നലെ നടന്ന അതേപോലെ അതേ പ്ലേസ്. ഇവിടെ ചൂടുണ്ട് കേട്ടോ, കുറച്ച് ചൂടുണ്ട്. ചൂട് അത്യാവശ്യം ചൂടുണ്ട് പറഞ്ഞാലേ. നാട്ടിലുള്ള ചൂട് പോലെ ഇപ്പോൾ ഏകദേശം ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് രാജസ്ഥാൻ പോണതിനുള്ള റിഹേഴ്സലായിട്ട് അതായിരിക്കും. രാജസ്ഥാനിലെ ചൂടും കൂടി കവർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് റിലാക്സ് ചെയ്ത് തണുപ്പുള്ള ഒന്ന് തണുപ്പിക്കണ പറഞ്ഞേ. എന്തായാലും ഞങ്ങൾ നടന്നു പോകണ്ട, 2:50. ആ പോയി പോയി അവിടെ എത്തും വിചാരിക്കണം. ആ ഓപ്പറന്നെ മുത്തേ എവിടെ. ആ ശരി മുത്തേ. എന്തായാലും ഇതാണ് ആ പാടത്തെ കിട. ഇനിയിപ്പോൾ ഈ പാടം നമുക്ക് പിടിക്കാൻ പറ്റില്ല. കുറേ പയ്യനൊക്കെ വെച്ച് ആടൊക്കെ വെച്ച് കുറേ ആളുകളൊക്കെ ഉണ്ട്, കൃഷിക്കാരായില്ലേ. എന്തായാലും വേഗം പോയോട്ടെ. ഓ, ഞങ്ങൾ സംഭവം ആഗ്ര ഫോർട്ട് പിന്നെയും കാണാം. ഒരു 3-4 തവണ ആഗ്ര ഫോർട്ട് കാണാനുള്ള അവസരം തന്നു. എന്തായാലും ഇവിടുത്തെ കഴിഞ്ഞ പക്ഷെ എന്താ വെച്ചാൽ ട്രെയിൻ മിസ്സായി. നമ്മൾ വിചാരിച്ച പോലെ കുറച്ച് വഴുകി, എത്താൻ കുറച്ച് വഴുകി, ഒരു 5 മിനിറ്റ് വഴുകി, ട്രെയിൻ മിസ്സായി. ഞങ്ങൾ നേരെ ഡൽഹി പോവാണ്.
രാജസ്ഥാൻ പോക്ക് അടുത്തതിലേക്ക് പ്ലാൻ ചെയ്യാം എന്ന് വിചാരിക്കണം. എന്തായാലും ഡൽഹിയിൽ പോവാം. ഉപ്പല്ല അടുത്ത വേറെ എന്തെങ്കിലും പ്ലാൻ ആക്കാം. എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് ഡൽഹിക്ക് ഒന്ന് നോക്കി വേണം. റെയിൽവേ സ്റ്റേഷനിലെത്തി, ആഗ്രക്കട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ആഗ്ര ഫോർട്ട് എന്ന് പറഞ്ഞിട്ട് ആഗ്രക്കട്ട് നേരെ ഡൽഹി പോവാം. ട്രെയിൻ മിസ്സായില്ലേ? അതിൽ വെയിറ്റിംഗ് ആണല്ലോ. 4:40 ട്രെയിൻ. നാലര സമയം, 11 മണിക്ക് വരുന്ന ട്രെയിനാണ്. 4:30 ഞങ്ങൾക്ക് അവിടുന്ന് ട്രെയിൻ മിസ്സാവുകൊണ്ട് 4:40 ഈ ട്രെയിൻ കിട്ടി. ഇനി നേരെ അരിയട്ട് അവിടെ പോവാം. ഡൽഹിക്ക് തിരിച്ചു പോകുന്നു, ബാക്ക് ടു ഹോം. അവിടെ പോയിട്ട് ബസ്സിലെ കാഴ്ചകൾ കണ്ട് ഞങ്ങളിതാ കയറാൻ നിൽക്കുകയാണ്. ജനറൽ കയറി അടിച്ചു പോവാം അല്ലേ? അതുകൊണ്ട് മറ്റേ ട്രെയിൻ അവിടെ പിടിച്ചിട്ടുണ്ടോ? ട്രെയിൻ മാറി ഗൈസ്, ട്രെയിൻ ഇപ്പൊ വരുന്ന വിചാരിക്കും. പ്ലാറ്റ്ഫോമിലാണല്ലോ, ഇവിടെ ഉള്ളവർ അപ്പുറത്ത് വരില്ലല്ലോ. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇത് രണ്ടും നോക്കിയപ്പോ നോക്കിയപ്പോ അപ്പോ പുറത്തേക്ക് എത്തിട്ടു. കാരണം ഇങ്ങോട്ട് പോയ വണ്ടികളാണ് നോക്കിയപ്പെട്ടു. വേറെ ഏതോ വണ്ടിയാണ് നോക്കിയപ്പെട്ടെന്തായാലും. ഇന്ത്യൻ റെയിൽവേയുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ വിളിക്കേണ്ടിയിരുന്നോ തോന്നുന്നത്. അവർ ഞങ്ങളെ പെറ്റിച്ചോണ്ടിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം 2 വരുന്നു പറഞ്ഞിട്ടു, പ്ലാറ്റ്ഫോം 2 വന്നില്ല, പ്ലാറ്റ്ഫോം 3 വന്നിട്ട് പോയി. ഇപ്പോൾ പ്ലാറ്റ്ഫോം 5 വേറൊരു ട്രെയിൻ വരുന്നു പറഞ്ഞിട്ടുണ്ട്. 5 വേറെതാ അവിടെ ഒരു ട്രെയിൻ നിൽക്കുന്നുണ്ട്. ഇവിടെ 3, 4, 2 ഞങ്ങൾ നോക്കുന്നുണ്ട്. ഏത് ട്രെയിൻ ആദ്യം വരെ വെച്ചാൽ അതിൽ ഓടിച്ചാടി കയറാൻ പോവാ. എന്ത് സിസ്റ്റമല്ലേ, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. ഞങ്ങളിപ്പോൾ 2 വെയിറ്റ് ചെയ്തത് 5:30, 4:30 പോകേണ്ടതാണ്. 5:30 ഇനി 5:30 പോകുന്ന വിചാരിക്കുന്നു. അവിടെ എപ്പോഴാണ് എത്തുകയെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. എന്തായാലും ഇന്നത്തെ ദിവസം ഞങ്ങൾ രാവിലെ ഇറങ്ങിയത് ഗംഭീരമായിട്ടായിരുന്നു. ഉച്ചയ്ക്ക് കുറക്കൊക്കെ ക്ലിയറായി. പക്ഷേ ട്രെയിന് ജയ്പൂർക്കുള്ള ട്രെയിൻ മിസ്സായി എന്നുള്ള ഒരു ഇതുണ്ട്. കുഴപ്പമില്ല, അടുത്ത പ്ലാന് നമ്മൾ സെറ്റ് ചെയ്യുന്നു. നമ്മൾ ഡൽഹിയിൽ പോകുന്നു, അവിടുന്ന് വേറെ സ്ഥലങ്ങളിലേക്ക് ഇതാക്കുന്നു. ഇനി ഏത് സ്ഥലം എങ്ങനെയാണ് നമ്മൾ പറയില്ല, അപ്പോൾ പ്ലാൻ ചെയ്തതിന് ശേഷം പറയാം. എന്തായാലും ഇപ്പോൾ നമ്മൾ ആഗ്രഹണ്ടിലുണ്ട്. ആഗ്രഹണ്ട് നമ്മൾ നേരെ നിസാമുദ്ദീനിലേക്ക് പോകുന്നു. ബാക്കിയുള്ളത് അവിടെ പോയിട്ട് എന്തായാലും പറയാം. ഇന്നിപ്പോൾ എന്തായാലും അവിടെ അരിയൻ്റെ എത്തും വിചാരിക്കണം. എത്തിക്കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ബാക്കിയുള്ള നമ്മളെ പ്ലാനിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ പറയാം. ബാക്കി നമ്മളെ ട്രെയിൻ ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ കയറി പോകണം. കുറച്ച് നേരം ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം എൻ്റെ പടച്ചോനെ. എന്തായാലും നമുക്ക് കയറാം. ലാസ്റ്റാണ് ജനറലുള്ളത്. കയറി നോക്കട്ടെ, എന്തായാലും വലിയെന്ന് അറിയാലോ. അപ്പോൾ 6 മണിയായി, ഒരു 9 വരെയൊക്കെ നമ്മളൊക്കെ അവിടെ ഡൽഹി എത്തുമെന്ന് വിചാരിക്കണം. ബാക്ക് ടു നിസാമുദ്ദീൻ അല്ലേ? ബാക്ക് ടു ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് നമ്മളെ സ്ഥിരം വീട്ടിലേക്ക് പോയി അവിടെ നിന്ന് റെസ്റ്റ് ചെയ്യട്ടെ. ഇനി ബാക്കിയുള്ളത് അവിടെ നിന്ന് തീരുമാനിക്കട്ടെ. എന്തായാലും പ്ലാനൊക്കെ മാറിയെങ്കിലും ഇനി ബാക്കിയുള്ളതൊക്കെ നമ്മൾ വിചാരിക്കണ പോലെ നടക്കണം. നടക്കുന്നത് വിചാരിക്കണം. ഇനി നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങളെ കടയിലും പോക്കോളാം. ഇന്ത്യയിൽ പോകാന്നാണല്ലോ, ഇന്ത്യ കറങ്ങാന്നാണല്ലോ.